ചില ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഫെയിലായവരെയാണ് ഇത് തിരിച്ചു പേരുണ്ടല്ലോ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഇവിടുന്ന്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് 12th കഴിഞ്ഞ് വന്ന കുട്ടികൾ അല്ലെങ്കിൽ പോയിന്റ്സ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വരുന്നത് എന്നുള്ള രീതിയിൽ വേണം നിങ്ങളുടെ ലെറ്ററെല്ലാം നിങ്ങൾ തയ്യാറാക്കാൻ. അപ്പം ഒരാൾക്ക് അത് സംഭവിച്ചു എന്നുള്ള ഒരു ഇതിൽ മറ്റൊരാൾക്ക് അത് സംഭവിക്കണം എന്ന് നിർബന്ധം. ഹലോ, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ട്രാവൽ റെസ്ട്രിക്ഷൻസിൽ ചില ഭേദഗതികൾ കനേഡിയൻ ഗവൺമെൻറ് വരുത്തിയിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാനാണ്, എസ്പെഷ്യലി ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. അപ്പോൾ അത് ഓൾറെഡി IRCC വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും ചിലപ്പോൾ അത് വായിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു വീഡിയോ കാണണമെന്ന് നിർബന്ധമില്ല, കാരണം അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അതിൽ കയറി ചെക്ക് ചെയ്താലും കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതിലുള്ള വിശേഷങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇന്ന്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ഇപ്പോഴത്തെ കുറച്ച് സിറ്റുവേഷൻ, ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ കണ്ടുവരുന്ന കുറച്ച് ട്രെൻഡ്സിനെ പറ്റിയും കൂടി സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് പറയാനുള്ളത്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ബോർഡർ ഓപ്പൺ ചെയ്യുകയാണ് October 20th എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20th മുതൽ വലിയ മാറ്റം അവിടെ ഉണ്ടാവും. അതിൽ പക്ഷെ പറയുന്നത്, നമ്മുടെ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു COVID-19 റെഡിനെസ് പ്ലാൻ ഇവിടുത്തെ ടെറിട്ടോറിയൽ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്ത് അത് അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്റ്റുഡൻസിനെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ DLI ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ കാര്യങ്ങൾ. അതിലെല്ലാം റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ്സ് വെബ്സൈറ്റിലുണ്ടാവും, അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക വരുന്ന ദിവസങ്ങളിൽ. അതിൻ്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം നമ്മുടെ DLI അതിന് എലിജിബിൾ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ സ്പൗസ് വിസയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കോമൺ ലോ പാർട്ട്ണർ അല്ലെങ്കിൽ സ്പൗസിന് ഇങ്ങോട്ട് വരാം, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചിൽഡ്രന് വരാം ഇങ്ങോട്ട്, പേരൻസിന് വരാൻ പറ്റും. അതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ വരുന്നവരാരും ഇങ്ങോട്ട് വന്ന് ജോലി ചെയ്യാനാണെന്നോ അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായി താമസിക്കാനാണെന്നോ എന്നൊരു പർപ്പസ് ഒരു കാരണവശാലും വെക്കാതിരിക്കുക. സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വരുന്നത് എന്നുള്ള രീതിയിൽ വേണം നിങ്ങളുടെ ലെറ്ററെല്ലാം നിങ്ങൾ തയ്യാറാക്കാനായിട്ട്. അത് കുറച്ചുകൂടി ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രൻ്റ് കൺസൾട്ടൻസുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അത് മുൻപോട്ട് പോവുക. അപ്പോൾ സ്പൗസ് വിസയ്ക്കും വർക്ക് പെർമിറ്റ് കിട്ടാനൊന്നും ഇതൊരു പ്രശ്നമല്ല ഇപ്പോൾ. അപ്പോൾ 20th മുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവർക്കെല്ലാം ഇത് ഓപ്പൺ ആണ്. കുട്ടികളെയും കൊണ്ടുവരാം, പേരൻസിനും ഇത് ഓപ്പൺ ആണ്. പിന്നെ പറയാനുള്ളത്, ഇവർ ഈ റെഡിനെസ് പ്ലാൻസിനെ പറ്റി പറയുന്നതിനൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ ഇതുവരെയായിട്ട് അത് റിമൂവ് ചെയ്തിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വർക്ക്ഷോപ്സ് ഉണ്ട് അല്ലെങ്കിൽ ലാബ് ഉണ്ട്, അതായത് സ്റ്റുഡൻറ്റ് ഇവിടെ വന്നേ തീരൂ എന്നുള്ള പ്രോഗ്രാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത് കുറവാണ്, നാട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത സാഹചര്യമാണെങ്കിൽ അവർക്കും ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ ഉള്ളത് ടൈം സോൺ, അതായത് ഇപ്പം ഇവിടെ നമ്മളും നാടും തമ്മിൽ, ഇപ്പം ഇവിടെ ആണെങ്കിൽ പോലും ഇപ്പം നമ്മളും നാടും തമ്മിൽ, ഞാനിപ്പോൾ BC യിലല്ലേ, ഇവിടെ നിന്ന് നാട്ടിലേക്ക് 12 ആൻഡ് ഹാഫ് അവേഴ്സ് ഡിഫറൻസ് ആണുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഒണ്ടാരിയോ ആയിട്ട് 4 അവേഴ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഇത് നമ്മുടെ ഈ കാനഡയ്ക്കകത്ത് തന്നെ ടൈം സോൺസിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറൻസ് കാരണം ചിലപ്പോൾ നമുക്ക് നാട്ടിലിരുന്ന് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് മാനേജ് ചെയ്യാൻ പറ്റാത്തവർക്ക്, അവർക്കും ഇത് ബാധകമാണ്. അപ്പോൾ അതൊക്കെ നല്ല റീസൺസ് ആണല്ലോ. എന്തായാലും രണ്ട് ടൈം സോണിലിരുന്ന് പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ ആയിരുന്നാൽ പോലും ഫൈനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോർഡർ ഓഫീസറിൻ്റെ ആയിരിക്കും. നിങ്ങളുടെ വിസ ആരാണോ നോക്കുന്നത്, നിങ്ങളുടെ ഫയൽ ആരുടെയിലാണോ ആ ഓഫീസറിൻ്റെ ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെ കാരണങ്ങളാണെങ്കിൽ പോലും. ഇനി നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പ്രൂഫ് വേണം. ഇവിടെ വരുന്ന സ്റ്റുഡൻസ് കുറച്ച് മുമ്പ് വന്നവരെയൊക്കെ തിരിച്ചയച്ചു എന്ന് ഞാൻ കേട്ടിരുന്നു. ഒന്ന് രണ്ട് പേര് അത് അങ്ങനെ പോയവരെ അറിയുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറച്ച് പ്രൂഫ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഫെയിലായവരെയാണ് ഇത് തിരിച്ചുവിട്ടിരിക്കുന്നത്. അല്ലാത്തവർക്കെല്ലാം ഇവിടേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഓൾറെഡി സ്റ്റഡി പെർമിറ്റ് കിട്ടി കാണുമായിരിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ പ്രൂഫ്, നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയതിൻ്റെ പ്രൂഫ് വേണം. നിങ്ങളിത് കാണിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റീസൺ, എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള റീസൺ കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ക്വാറൻറ്റൈൻ ചെയ്യും എന്നുള്ളതിനുള്ള പ്രൂഫ് വേണം. 14 days, ഓക്കെ. ഈ 14 days നിങ്ങൾ ക്വാറൻറ്റൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് നടക്കുകയാണെന്ന് വിചാരിക്കും ഇവിടെ. അപ്പോൾ ആ ക്ലാസ് ഓൺലൈൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. പോർട്ട് ഓഫ് എൻട്രി ലെറ്റർ, അപ്പം ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള
ഒരു ലെറ്റർ നിങ്ങൾ റെഡിയാക്കണം. അത്രയൊക്കെയാണ് ഇതിലുള്ള സംഭവങ്ങൾ. അപ്പം ഇനി വരുന്ന അപ്ഡേഷൻസ് എന്തായാലും IRCC വെബ്സൈറ്റിലുണ്ടാവും. എല്ലാവരും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മിക്കവാറും ഒരുവിധം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയ്യിലുണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാവിയിൽ ആ ലിങ്കിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ October 20 ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇത് ഓപ്പൺ ആകും. മിക്കവാറും എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി റെസ്റ്റോറൻസ് ഒക്കെ ഓപ്പൺ ആണ്. പക്ഷേ ഒരു രണ്ടാമതൊരു ലോക്ക്ഡൗണിലേക്ക് കാനഡ പോകാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞേക്കുന്നുണ്ട്. കാരണം കോവിഡ് കേസസ് കൂടുതലാണ്, അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം വീണ്ടും ഇതൊക്കെ ഡൈനിങ് ഒക്കെ ക്ലോസ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് എസെൻഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്ന ചില സൂപ്പർ മാർക്കറ്റ്സ്, ചില സ്റ്റോഴ്സ്, പിന്നെ അതുപോലെ വെയർ ഹൗസ്, അതൊക്കെയാണ് എസെൻഷ്യൽ വർക്കിൽ പെടുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെയും ഈ കഴിഞ്ഞ സമയങ്ങളിൽ ലെയ്ഡ് ഓഫ് ആയിരുന്നു അവരെല്ലാവരും. അപ്പം ഇനിയൊരു ഫേസും കൂടി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ലെയ്ഡ് ഓഫ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നും പറയാൻ പറ്റില്ല. പിന്നെ മേജർ സിറ്റീസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കുറേ സ്റ്റുഡൻസൊക്കെ ഇവിടുന്ന് മൂവ് ചെയ്തു. പോളാർ പ്രൊവിൻസിലേക്കൊക്കെ അവരുടെ കോഴ്സ് കഴിഞ്ഞല്ലോ, അങ്ങനെയുള്ളവരൊക്കെ മൂവ് ചെയ്തു. കാരണം ഈ 12th കഴിഞ്ഞൊക്കെ വരുന്ന പിള്ളേർക്ക് PR പോയിന്റ്സ് മീറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസ് പോകുന്ന സ്ഥലങ്ങളാണ്, വലിയ വലിയ പ്രൊവിൻസുകളിലും അതുപോലെ ഹൈലി പോപ്പുലർ ആയിട്ടുള്ള പ്രൊവിൻസ്. ഇപ്പം പറയുകയാണെങ്കിൽ ഏതാണ് മോൺട്രിയൽ, നമ്മുടെ BC ബ്രിട്ടീഷ് കൊളംബിയ, ഒണ്ടാരിയോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അത്യാവശ്യം അപ്ലിക്കേഷൻസ് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ അപ്ലിക്കേഷൻസ് വെക്കുന്നത് കൊണ്ട് ഇവരുടെ ഒരു ബെഞ്ച് മാർക്ക് വളരെ ഹൈ ആണ്, ഇവരുടെ പോയിന്റ്സ് കുറച്ച് കൂടുതലാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പോയിന്റ്സ് മീറ്റ് ചെയ്യാൻ ഇവിടുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി പേരുണ്ടല്ലോ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഇവിടുന്ന്. അപ്പം അങ്ങനെ കഴിയുമ്പോൾ ഈ 12th കഴിഞ്ഞ് വന്ന കുട്ടികൾ അല്ലെങ്കിൽ പോയിന്റ്സ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ പോളാർ പ്രൊവിൻസിലേക്ക് പോകും, ഇല്ലെങ്കിൽ എംപ്ലോയറെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെയും പോളാർ പ്രൊവിൻസിലേക്ക് പോകും. അപ്പം അങ്ങനെ ഒത്തിരി പേര് ഈ ഒരു സമയത്ത് അവരെല്ലാവരും മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പം അവരാ പോയ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് ചില ജോലികൾക്ക് അവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ മേ ബി പുതിയതായിട്ട് വരുന്നവർക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് ചിലപ്പം ആദ്യമേ ഒരു എൻട്രി കിട്ടണം എന്നില്ല. എങ്കിൽ പോലും ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ തന്നെ ഇരിക്കും. ഇവിടെ വരുന്ന പലർക്കും ഒരേ കോഴ്സ് പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ക്വാളിഫിക്കേഷനുള്ളവരാണെങ്കിലും, ഇപ്പം നാട്ടിലായാലും ലോകത്തെവിടെയായാലും പലർക്കും ഭാഗ്യം പലതുപോലെയാണ്. പിന്നെ അപ്പം അതൊക്കെ ഓരോരുത്തരെയും ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഒരാൾക്ക് അത് സംഭവിച്ചു എന്നുള്ള ഒരിതിൽ മറ്റൊരാൾക്കത് സംഭവിക്കണം എന്ന് നിർബന്ധമില്ല ഒരു കാര്യത്തിലും. അപ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും, എല്ലാം ശരിയായി വരുമെന്നാണ് എല്ലാ ഞങ്ങളുടെയും പ്രതീക്ഷ. ഞങ്ങൾക്കും മടുത്തു ഈ ഇങ്ങനത്തെ ഈ സിറ്റുവേഷനിലൊക്കെ നിന്നിരുന്ന്, ഇവിടെ ഉള്ളവർക്കും ആകെ മടുപ്പായിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റിയിൽ നിൽക്കുന്ന എല്ലാവരും അതൊക്കെ കയറി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക് യു.